പൊള്ളലേറ്റ ഒരു രോഗിക്ക് ഏത് തരത്തിലാണ് നമുക്ക് സഹായിക്കുന്നത് അടുത്ത് നോക്കാം. പൊള്ളലേൽക്കുന്നത് പലപ്പോഴും രണ്ട് തരത്തിലാണ്. ഒന്ന്, തെർമൽ ബേൺസ് അഥവാ ചൂട് മൂലം ഉണ്ടാകുന്ന പൊള്ളലുകളും, രണ്ട്, ഇലക്ട്രിക് ബേൺസ് അഥവാ ഷോക്കേറ്റ് നമുക്ക് ലഭിക്കുന്ന ബേൺസ്. രണ്ടും വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ പോലും പലപ്പോഴും ആശുപത്രിയിൽ കൊണ്ട് എത്തിക്കുന്നത് വരെയുള്ള ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും രണ്ടിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചൂട് മൂലം ഏൽക്കുന്ന പൊള്ളലുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യം, ഏറ്റവും എത്രയും നേരത്തെ ആ ശരീരത്തിൻ്റെ ആ ഭാഗത്തേക്കുള്ള ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഓടുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ആ ശരീരഭാഗം കാണിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ ചലിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ആ കൈയിൻ്റെ ഭാഗം, ഉദാഹരണത്തിന് നമ്മുടെ കൈയുടെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ആ കൈഭാഗം നമ്മൾ നേരെ വെള്ളത്തിലേക്ക് കാണിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നമ്മൾ, 5 മുതൽ 10 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ കാണിക്കുക എന്ന് മാത്രമാണ്. ഒപ്പം ആ ചൂട് ഏറ്റിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ റിങ്ങ് അഥവാ വളകൾ, അത്തരത്തെ ഏതെങ്കിലും ജ്വല്ലറി, മെറ്റാലിക് ആയിട്ടുള്ള ഏത് തരം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും എത്രയും നേരത്തെ അത് ഊരി മാറ്റുക എന്നുള്ളതാണ് അത്യാവശ്യം. പക്ഷേ പൊള്ളലിൻ്റെ ആ ആഴവും കൂടി മനസ്സിലാക്കി വേണം നമ്മളത് ഊരി മാറ്റാൻ ശ്രമിക്കുന്നത്. തീ മൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള പൊള്ളകൾ പലപ്പോഴും വളരെ ആഴത്തിലായിരിക്കാം, തീരെ ഡേഞ്ചറസ് ആയിരിക്കാം. അങ്ങനത്തെ അവസ്ഥകളിൽ അവരുടെ ആ വിരലിൽ നിന്ന് ആ മോതിരം നമ്മൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും പലപ്പോഴും അത് നല്ല ആഴത്തിൽ ആ സ്കിന്നും അതിനോടൊപ്പമുള്ള ഉള്ളിലേക്കുള്ള സ്ട്രക്ചേഴ്സും കൂടി വലിച്ചൂരുന്നതാണ്. ടൈറ്റായിട്ടുള്ള മോതിരങ്ങളും വളകളാണെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് അത് സാധാരണ പോലെ നമ്മൾ ഓടുന്ന ചലിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കൈ കാണിച്ച് കൊടുക്കുമ്പോഴേക്കും ആ മെറ്റാലിക് ഭാഗവും കൂടി അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതിലൂടെ നമ്മളത് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റോളം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചലിക്കുന്ന വെള്ളത്തിലേക്ക് കാണിച്ചു കൊടുക്കണം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്ന പലപ്പോഴും അതിൻ്റെ ആഴം അനുസരിച്ച് പലപ്പോഴും ഒരു പക്ഷേ അവിടെ ചുവന്ന രീതിയിൽ മാത്രം ഒരു ഫസ്റ്റ് ഡിഗ്രി ബേൺസ് അഥവാ ഏറ്റവും ആഴം കുറഞ്ഞ ബേൺസ് എന്ന് പറയുന്നത് ആ സ്കിന്ന് ഇൻടാക്റ്റ് ആയിരിക്കും. ആ സ്കിൻ നമ്മുടെ ആ ഒരു ചർമ്മം അതുപോലെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും അവിടേക്ക് നമുക്ക് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ചുവന്ന കളറിലായിരിക്കും. അതിനെ നമ്മൾ വെള്ളത്തിൽ കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് നിലനിർത്തിയാൽ മാത്രം മതിയാവും. അല്പം കൂടി ആഴത്തിൽ ആ ബേൺസ് വരുമ്പോഴേക്കും അതിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയും. ഇത്തരത്തിൽ സെക്കൻഡ് ഡിഗ്രി ബേൺസിലാണ് കുമിളുകൾ ഉണ്ടാവുകയും അതിനകത്ത് നമ്മൾ ഫ്ലൂയിഡ് ഉണ്ടാകുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. പലപ്പോഴും വരുന്ന ചോദ്യം ആ കുമിളുകൾ നമ്മൾ പൊട്ടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. പൊട്ടിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നില്ലാത്തതുകൊണ്ട് അത് ആശുപത്രിയിൽ കൊണ്ട് എത്തിക്കുന്നതിന് മുമ്പ് നമ്മളത് കുത്തി പൊട്ടിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സമയം അനുസരിച്ച് പലപ്പോഴും ആ കുമിളുകൾ കൂടുതൽ വലുതാകുന്നത് നമ്മൾ ശ്രദ്ധിക്കും. എങ്കിൽ പോലും അതിൽ നമ്മൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആശുപത്രിയിൽ വന്നെത്തിയ ശേഷം അത് പൊട്ടിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ആയിരിക്കും നിങ്ങളെ അതിൽ കൂടുതൽ സഹായിക്കുന്നത്. കുറേ കൂടെ ആഴത്തിൽ പോകുന്നതിനാണ് നമ്മൾ തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത്. തേർഡ് ഡിഗ്രി ബേൺസ് ആകുമ്പോഴും നമ്മുടെ ചർമ്മം മാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്കുള്ള മസിൽസും ബോണോളം വന്നെത്താൻ സാധ്യതയുള്ളതാണ്. അത്തരത്തെ ബേൺസിലും വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കാണിക്കുക, എന്നിട്ട് എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുക എന്നതാണ്. ഫോർത്ത് ഡിഗ്രി ബേൺസ് അഥവാ ഏറ്റവും ആഴത്തിൽ വരാൻ സാധ്യതയുള്ള ബേൺസ് എന്ന് പറയുന്നത് അത് വളരെയധികം നമുക്ക് നിർജീവമായ ഒരു 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 സിറ്റുവേഷനിലേക്കായിരിക്കും നീങ്ങുന്നത്. കറുത്ത്, അതിനെ നമ്മൾ ചാർഡ് എന്നായിരിക്കും പറയുന്നത് അല്ലേ, ചാരം പോലെ ഏകദേശമായി പോകുന്ന ഭാഗങ്ങളിലേക്കായിരിക്കും. പലപ്പോഴും അത് നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ കൈയുടെയോ കാലിൻ്റെയോ ഏത് ഭാഗമാണെന്ന് വെച്ചാൽ അത് പൊടിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നത്. ഫോർത്ത് ഡിഗ്രി ബേൺസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അത്. അത്തരത്തിലെ സിറ്റുവേഷൻസിൽ നമ്മൾ വീണ്ടും എത്രയും നേരത്തെ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ഒഴികെ സെക്കൻഡ് ഡിഗ്രി ബേൺസ് മുതൽ തേർഡ് ഡിഗ്രി ബേൺസും ഫോർത്ത് ഡിഗ്രി ബേൺസും അത്യാഹിതമായി തന്നെ വളരെ അത്യാവശ്യമായി തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കേണ്ടത് ആവശ്യം തന്നെയാണെന്നും അത് നമ്മൾ 5 to 10 മിനിറ്റ്സോളം നമ്മൾ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റോളം വെള്ളത്തിൽ കാണിച്ചതിന് ശേഷം ഇത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് ബേൺസിന് വേണ്ടിയിട്ടുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ബേൺസിനെ കുറിച്ചാണ്.
ഇലക്ട്രിക് ബേൺസ് ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ഷോക്ക് ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വീട്ടിൽ വെച്ചുണ്ടാവുന്ന ഷോക്കും പലപ്പോഴും 11 kV ലൈൻസിലുള്ള ഈ വലിയ വലിയ നമ്മുടെ റോഡിൽ കാണുന്ന ലൈൻസിനുള്ള ഉണ്ടാകുന്ന വളരെയധികം വ്യത്യാസമുണ്ടാകും. വീട്ടിൽ വെച്ച് സ്വിച്ചിലൂടെ നമ്മൾ ലഭിക്കുന്ന ഷോക്ക് പലപ്പോഴും കുറേ കൂടെ കുറഞ്ഞ തുകത്തിലുള്ള ഷോക്കായിരിക്കും. പലപ്പോഴും നമ്മളത് കൈകൊണ്ട് നമ്മുടെ മസിൽ തന്നെ ആ ഷോക്ക് ഉണ്ടാകുന്ന മൂലം നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിലുണ്ടാകുന്ന കൺട്രാക്ഷൻ മൂലം പെട്ടെന്ന് തന്നെ നമ്മുടെ ആ കോൺടാക്റ്റ് വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുമൂലം നമുക്ക് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഡേഞ്ചേഴ്സ് വളരെ കുറവായിരിക്കും. ചില സമയങ്ങളിൽ ഒരു പക്ഷേ ആ കോൺടാക്റ്റ് വിട്ടു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഷോക്ക് ഏറ്റുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ നോൺ കണ്ടക്റ്റീവായിട്ടുള്ളൊരു മെറ്റീരിയൽ, സാധാരണ നമ്മൾ പറയുന്നത് തടിക്കഷ്ണം പോലുള്ള ഷോക്ക് കണ്ടക്ട് ചെയ്യാൻ നമ്മളോട് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒബ്ജക്ട്സ്, തടിക്കഷ്ണം കൊണ്ട് ആ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ കോൺടാക്റ്റ് ആയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് തട്ടി ആ കോൺടാക്റ്റ് വിട്ടുകളയുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീരെ ഫോഴ്സോടുകൂടി വേണമെന്നില്ല, ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തും തട്ടിയതുകൊണ്ടും നമുക്ക് ഗുണമുണ്ടാവില്ല. മറിച്ച് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ ഈ ഷോക്ക് ഏൽക്കുന്ന ഭാഗമായിട്ട് കോൺടാക്റ്റിൽ വരുന്നത് ആ ഭാഗത്തേക്ക് സിമ്പിളായിട്ട് രീതിയിൽ നമ്മൾ തട്ടി അതിനെ മാറ്റുക എന്നുള്ളത് മാത്രമേ അതിൽ നമുക്ക് യൂസ് ഉണ്ടാവൂ. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് 11 kV ലൈൻസ് പോലുള്ള ഹൈ ഷോക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഏരിയസിൽ വെച്ചാണ് അവരുടെ കോൺടാക്റ്റ് നിലനിൽക്കാൻ സാധ്യത വരുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നോൺ കണ്ടക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽ തടികഷ്ണം കൊണ്ട് തട്ടി മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഷോക്കേറ്റ വ്യക്തികളെ എത്രയും നേരത്തെ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അത്യാവശ്യം. അന്നേരം വെള്ളം കാണിക്കുക എന്നുള്ളത് നമുക്ക് സഹായകരമായിരിക്കില്ല. അല്ലെങ്കിൽ ഷോക്കേറ്റ ഭാഗത്തേക്ക് നമ്മൾ മറ്റൊന്നും പുരട്ടിക്കൊടുക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും.